എംടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ സഫാരിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സഫാരിക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആശങ്കകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഈ കബനിയെ ആസ്വദിക്കാൻ വേണ്ടി 6 സഫാരിയാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 6 സഫാരിയിൽ നിന്ന് ഒരു കാഴ്ചകൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ സന്തോഷപൂർവ്വം ഈ കാടിനെ ആസ്വദിച്ചു പോകണം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ മുഖം, പുതിയ ഭാവം. ഇളം പച്ച നിറത്തിലുള്ള നാഗർഹോളെ വനപ്രദേശം ഇന്ന് ഇലകൾ കൊഴിയാറായി നിൽക്കുന്നു. ഗംഭീര കാഴ്ചകൾ ഒഴുക്കുന്ന ഈ യാത്രയുടെ കാഴ്ചകളൊന്ന് പറയട്ടെ. സഫാരി ജീപ്പിനെ പറപ്പിച്ച കാട്ടുകൊമ്പനും കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെച്ച് ഒറ്റയ്ക്ക് നടക്കുന്ന പെൺകടുവയും കബനിപ്പുഴയിലെ ഇരപിടിയൻ മുതലയും ലെങ്കൂറും മ്ലാവും കബനി നദിയുടെ സുന്ദര ദൃശ്യങ്ങളുമായി എംടിഐ കാഴ്ചകൾ ഒരുങ്ങുന്നു. സ്കിപ്പ് ചെയ്യാതെ കാഴ്ചകൾ മുഴുവൻ കാണുവാൻ ശ്രമിക്കുക. എംടിഐ കാഴ്ചകൾ എന്നും നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് ആ കാട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ ലഭിച്ച എല്ലാ ചലനങ്ങളിലും അതേപടി പകർത്തിയാണ്. സഫാരി വണ്ടികളിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചില കാഴ്ചകളെ സാരമായി ബാധിച്ചേക്കാം. എങ്കിലും ആ കാഴ്ചകൾ ഒഴിവാക്കാൻ തോന്നാറില്ല. ക്യാമറ സ്റ്റഡിയായി നിൽക്കുമ്പോൾ കാണുന്ന 1 സെക്കൻഡ് കാഴ്ചയല്ല ഞങ്ങൾ പകർത്തുന്നത്. വണ്ടി കാഴ്ചകളിൽ ചാടിയും വിളകിയുമെല്ലാം സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് പകർത്തുന്ന കാഴ്ചകളാണ് ഇവയെല്ലാം. നിങ്ങളുടെ കണ്ണുകൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാവും വിധം പരിശ്രമിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാകുന്ന മനോഹരമായ പല കാഴ്ചകളുമാണ്. ഈ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ലെങ്കൂറിൻ്റെ കൂട്ടത്തെയും കടന്ന് വണ്ടി കബനി പുഴയുടെ തീരത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു മ്ലാവ് എന്തിനെയോ കണ്ടു ഭയം നിന്നതുപോലെ ചുറ്റുവട്ടം ശ്രദ്ധിച്ച് എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. വണ്ടിയെ ആളെയും അതൊന്ന് ശ്രദ്ധിച്ചു. ഒരു വശം വഴി പുറകിൽ കൂടി അത് ഓടിമറിഞ്ഞു. അവയെ ഭക്ഷിക്കാൻ പോകുന്ന വന്യജീവിയുടെ മണം അവ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. കബനിയുടെ തീരത്തേക്ക് വണ്ടി എത്തുമ്പോൾ മുൻകാഴ്ചയിൽ വന്ന മുതലയുടെ കണ്ണുകൾ ഓർത്തുപോയി. ഈ പുഴയിൽ അവയുണ്ടാകാം, കാണുവാൻ ബുദ്ധിമുട്ടാണ്. നദിയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ ദൃശ്യങ്ങൾ ക്യാമറയെ പകർത്തി ക്യാമറ ചലിപ്പിച്ചു വരുമ്പോഴാണ് ആ ദൃശ്യം ദൂരെ നിന്ന് മിന്നായം പോലെ കണ്ടത്. ആ വലിയ കാഴ്ച നമുക്ക് മുന്നിലുണ്ട്. പുഴയുടെ നടുക്കുള്ള തുരുത്തിൽ അവൻ അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നു. അതെ, ഒരുപാട് ദൂരെയാണ് കാഴ്ച. ക്യാമറകൾ കയ്യിൽ നിൽക്കുന്നില്ല. പലരും എൻ്റെ ക്യാമറയിൽ നോക്കിയാണ് ആ കാഴ്ച കണ്ടത്. ശരിക്കും പലരും എൻ്റെ പുറത്ത് കയറി നിന്നാണ് കാഴ്ച കണ്ടതെന്ന് തോന്നിപ്പോയി. കാരണം അതുപോലെ എൻ്റെ പുറകിൽ ആളുകളുണ്ട്. ഒരുവിധം ആ വലിയ കാഴ്ച പകർത്തി. കവരിയിലെ മുതല വെയിലിൽ കിടക്കുന്നു. നമുക്ക് കാഴ്ച തരുന്ന പോലെ അവനൊന്ന് എണീറ്റ് തിരിഞ്ഞു കിടക്കുന്നു. ക്യാമറയുടെ മോഡ് പലതവണ മാറ്റിയിട്ട് നോക്കി. വെള്ളത്തിൻ്റെ ആ തിളക്കം മാറുന്നില്ല. അത്രയ്ക്ക് വെളിച്ചം തിരിച്ചടിക്കുന്നു. ആ വിധം കാഴ്ചകൾ പകർത്തി. വളരെ ദൂരെ വിരളമായ ആ കാഴ്ചയിൽ നിന്ന് കബനി പുഴയുടെ തീരത്ത് നിന്ന് നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് കടക്കുകയാണ്. ഈ പുഴയുടെ മറുവശത്തേക്ക് വണ്ടി ഓടുമ്പോൾ നമുക്ക് മുന്നിൽ പോയ വണ്ടി ആ കാഴ്ച കണ്ട് മടക്കുന്നു. അതെ, കബനിയിലെ വൈറൽ വീഡിയോക്കാരൻ കൊമ്പൻ ഒറ്റയാൻ അടുത്തു നിൽക്കുന്നു. 1 കിലോമീറ്റർ ജീപ്പ് പുറകോട്ട് പറപ്പിച്ച കബനിയിലെ ഒറ്റയാൻ കബനിപ്പുഴിയുടെ ഒരു വശത്ത് പുല്ലുമെഞ്ഞു നിൽക്കുന്നു. ദൂരെ നിന്ന് തന്നെ ആ കാഴ്ച കണ്ടു. അവിടേക്ക് വണ്ടി എത്തുമ്പോൾ അവൻ പുല്ല് ചവിട്ടി മെതിച്ച് പുല്ലിലുള്ള മണ്ണ് തട്ടിക്കളഞ്ഞു നിൽക്കുന്നു. നരസിംഹൻ വണ്ടി ഓഫ് ചെയ്തു തന്നു. ചില അവസരങ്ങളിൽ മാത്രമാണ് വണ്ടി ചലിക്കാതെ ക്യാമറ ചലിക്കാതെ നമ്മുടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അവസരമാണിത്. കാഴ്ച പകർത്തുവാൻ എത്തുന്ന ആളുകളുടെ ഒച്ചയും തട്ടലും മുട്ടലും മാത്രം ശ്രദ്ധിച്ചാൽ മതി.
ഒരു വശത്ത് ജംഗിൾ ലോഡ്ജുകാരുടെ സഫാരി ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അവർ ബോട്ടിൽ സഞ്ചരിച്ച് കബിനി പുഴയുടെ കരയിലെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. കൊമ്പൻ ശാന്തനാണ്. പല രീതിയിലും പല ഭാവത്തിലും പല നിറത്തിലുമെല്ലാം അവനെ ആസ്വദിച്ചു പകർത്തി. ക്യാമറയുടെ എല്ലാ മോഡും ഞാൻ ഈ ദൃശ്യം പകർത്തുവാൻ ഉപയോഗിച്ചു എന്നതാണ്. അവൻ്റെ കൊമ്പും തുമ്പിക്കുകയുമെല്ലാം ക്ലോസിൽ പകർത്തുമ്പോൾ അവൻ്റെ കൊമ്പുകളുടെ ഏറ്റക്കുറിച്ചിൽ മിസ്റ്റർ കബിനിയെ ഓർമ്മിപ്പിച്ചു. മിസ്റ്റർ കബിനി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ആനകളുടെ കൊമ്പുകൾ നീളം കൂടുതലോ തുമ്പിക്കൈ ചേർന്ന് വളഞ്ഞു നിൽക്കുന്നതോ ഏറ്റക്കുറിച്ചിലുള്ളവയോ ആണ്. കേരളത്തിലെ ആനകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ആനകൾക്ക് സാധാരണ പൊക്ക കുറവാണ്. കൂടാതെ ഇവയുടെ വാലുകളിൽ രോമവും കാണാറില്ല. ഈ പ്രകൃതിയുടെ പ്രത്യേകത ഏതാണ് ഇതിന് കാരണമെന്ന് തോന്നാറുണ്ട്. കൊമ്പനോട് വിട പറഞ്ഞ് നേരെ പോയത് റെസിലിനയിൽ കൂടെ നായഞ്ചിക്കെട്ട ഭാഗത്തേക്കാണ്. ചെല്ലുമ്പോൾ മുന്നിൽ വണ്ടികൾ നിരന്നു കിടക്കും. മുന്നിൽ എന്തോ വലിയ കാഴ്ചയുണ്ട്. വണ്ടി നിൽക്കുമ്പോൾ വലതുവശത്ത് അവൾ വിശ്രമിക്കുകയാണ്, കബിനിയുടെ റാണി. ഈ യാത്രയിൽ കബിനിയുടെ റാണി കാഴ്ചകളാകുമ്പോൾ എൻ്റെ കണ്ണുകൾ ചുറ്റും പരതുന്നുണ്ടായിരുന്നു. എവിടെ അവരെ കാണുന്നില്ല. ഇവൾക്ക് രണ്ട് കുട്ടികളുണ്ട്. അത് കാഴ്ചകളുമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവളുടെ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. തള്ളക്കടുവ കുട്ടികളെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കാട് കയറി പോകാറുണ്ട്. ആ സമയം കുട്ടികൾ സുരക്ഷിതരായി എവിടെയെങ്കിലും പാറക്കെട്ടിൻ്റെ ഇടയിൽ ഉണ്ടാകും. എൻ്റെ ചിന്തകൾ കാട് കയറി. ശരിക്കും വല്ലാത്തൊരു ജീവിയാണിത്. പൊടി കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കി കാട് കയറുന്ന തള്ള മനസ്സ് എത്ര ബോൾഡാണെന്ന് ചിന്തിച്ചു പോയി. ഇരുത്തം വരുന്ന രീതിയിലാണ് ഇവ മക്കളെ പ്രാപ്തരാകുന്നത്. അവൾ ചെയ്യുന്നത് താനില്ല എങ്കിലും ഈ കാടിനോട് മല്ലടിച്ച് അവർ ജീവിക്കണം. അവർക്കുള്ള ഭക്ഷണവും വെള്ളവുമെല്ലാം ആ കുഞ്ഞുങ്ങൾക്കരികിൽ ഉണ്ടാവും. അവൾ ഒരുക്കിയിട്ടുണ്ടാവും. പാറക്കെട്ടുകൾക്കടിയിലുള്ള വെള്ളവും അവൾ തേടി പിടിച്ചിടുന്ന ഭക്ഷണവുമെല്ലാം അവയ്ക്കടുത്തുണ്ടാകും എന്ന് തോന്നിപ്പോയി.
വണ്ടികളുടെ ശബ്ദവും ആളുകളുടെ അനക്കവും ഒന്നും അവൾക്കൊരു പ്രശ്നമല്ല. തൻ്റെ സമയമായി, മക്കളുടെ അരികിലേക്ക് എത്തണമെന്ന ചിന്തയിലാവാം അവൾ പെട്ടെന്ന് എണീറ്റു. പിന്നീട് അവിടെ നടന്ന ഗംഭീര കാഴ്ചയായിരുന്നു. ടെറിട്ടറി മാർക്ക് ചെയ്ത് അവൾ നമുക്ക് മുന്നിൽ കൂടെ സാവകാശം നടന്ന് പുറകോട്ട് പോവുകയാണ്. വണ്ടിയുടെ പുറവശത്ത് കൂടി അവൾ റോഡ് മുറിച്ച് വണ്ടിക്കിടയിൽ കൂടി കടന്നു. പുറകിലുള്ള വണ്ടികൾക്ക് ഗംഭീര കാഴ്ചയാണ് അവൾ കൊടുത്തത്. പുറകോട്ട് ക്യാമറ ചലിപ്പിക്കുക ശ്രമകരമാണ്. ആളുകളുടെ ഇടിയും തിക്കലും വണ്ടിയുടെ ചലനവും എല്ലാം ഉണ്ട്. ദൃശ്യങ്ങൾ പലതും ഒഴിവാക്കുകയാണ്. നിങ്ങളുടെ കാഴ്ച തന്നെയാണ് എനിക്ക് പ്രധാനം. കണ്ണുകൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന എല്ലാ കാഴ്ചകളും ഒഴിവാക്കി. എന്നാൽ ചില ദൃശ്യങ്ങൾ അനക്കമുണ്ടെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യം ക്ഷമാപൂർവ്വം അറിയിക്കട്ടെ. എനിക്ക് ഉറപ്പാണ് മറുവശത്തേക്കുള്ള അവളുടെ പോക്ക് മക്കളുടെ അരികിലേക്കാണ്. സാവകാശം നടന്ന് വണ്ടിക്ക് നേരെ തന്നെയാണ് അവൾ നടക്കുന്നത്. അവരെയെല്ലാം ഒന്ന് അമ്പരപ്പിച്ചു. വേണേ രണ്ട് ഫോട്ടോ എടുത്തോടാ പോയി എന്ന ഭാവത്തിലാണ് അവളുടെ പോക്ക്. അർമാദിച്ചുള്ള നടപ്പാണ്. അതിനുശേഷം പതിയെ നടന്നവൾ മക്കളുള്ള ഭാഗത്തേക്കാണ് പോയത്. ഞാൻ ഉറപ്പിച്ചു. തിരിഞ്ഞു നിന്ന് നരസിംഹത്തോട് പറഞ്ഞു, നരസിംഹ, നാളെ അവൾ നായഞ്ചിക്കെട്ട പോണ്ടിൽ ഉണ്ടാകും. രാവിലെ നമ്മുടെ കാഴ്ച ഇവളാണ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ കാര്യം. കാരണം തൊട്ടടുത്ത് എവിടെയോ ഈ കുഞ്ഞുങ്ങളെ മറച്ചു വെച്ചിട്ടാണ് അവൾ കാട് കയറിയിരിക്കുന്നത്. എൻ്റെ മനസ്സ് പിടഞ്ഞ ആ വലിയ കാഴ്ച ഇന്ന് ലോകം കണ്ടു കഴിഞ്ഞു. വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തു. ആ വലിയ കാഴ്ചയ്ക്ക് മുമ്പുള്ള ഈ ദിനം മറക്കാനാകാത്ത ഓർമ്മയായിരുന്നു. വണ്ടി മാറി നരസിംഹൻ്റെ വണ്ടിയിൽ കയറിയതും ഈ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിയതും എല്ലാം എൻ്റെ ഈ ദിവസത്തെ ഉറച്ച വിശ്വാസിൽ നിന്ന് തന്നെയാണ്. നാളെ അവൾ നമുക്ക് മുമ്പിൽ മക്കളുമായി വരും. ആ വലിയ കാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച ഈ യാത്രയിൽ നിന്ന് മടങ്ങുകയാണ്. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.